5000 പോപ്പ് അടക്കങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 5000 എണ്ണം കേട്ടോ. അത് ഫുള്ള് വീണിട്ടില്ല. ഓക്കെ, പൊട്ട പൊട്ട പൊട്ട. വെൽക്കം ബാക്ക് എല്ലാവർക്കും. മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് പടക്കങ്ങളാണ്. അതായത് നമ്മളിങ്ങനെ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു തരം പടക്കം ഉണ്ടല്ലോ, ആ പടക്കങ്ങളാണ് ഈ ഓരോ ബോക്സിനുള്ളത്. അതായത് 100 ബോക്സ്, അപ്പോൾ ഒരു ബോക്സിൽ 50 പടക്കം ഉണ്ടാവും. പോപ്പ് പോപ്പ് പടക്കങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ നിലത്തേക്ക് എറിഞ്ഞാൽ മതി, തീ ഒന്നും വേണ്ട, ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അങ്ങനത്തെ പടക്കങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബീച്ചിലും അങ്ങനെ തന്നെ ടൂറിസ്റ്റ് ഏരിയാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഒരു ബോക്സാണ്. ഇതിൽ ഒന്നിൽ 50 പീസ് ഉണ്ടാവുക. 50 × 100 5000 പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് സാധാരണ നോർമലി നമ്മൾ എറിഞ്ഞു നോക്കും, അതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് എറിഞ്ഞു നോക്കുക, അതുപോലെ തന്നെ എല്ലാം പാടം വെച്ചിട്ട് ഒരു 1000 ഒക്കെ ഇട്ടിട്ട് ഒറ്റയടിക്കൊക്കെ ഇട്ട് നോക്കുക. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പടക്കത്തിൻ്റെ ബോക്സ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്ര വെച്ച് കഴിഞ്ഞാൽ 10 രൂപയാട്ടോ ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, കുട്ടികൾക്കൊക്കെ അറിയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഇതിന് തീ ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോപ്പ് ഓപ്പ്, അതുപോലെ തന്നെ പൊല്യൂഷൻ ഫ്രീ, എക്കോ ഫ്രണ്ട്ലി, ഗ്രീൻ ഒറിജിനൽ കളേഴ്സ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 50 പീസാണ് ഇതിലുണ്ടാവുക. 50 പീസാണ് കേട്ടോ ഒന്നിലുണ്ടാവുക. അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതാ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പാക്കറ്റ്സിലുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. എന്നിട്ട് എണ്ണി നോക്കണം 50 എണ്ണം ഉണ്ടോ ഇല്ലയെന്ന്. അങ്ങനെയാണ് നമ്മൾ 5000 പീസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ 50 × 100 കണ്ടോ. ആ 1-2 എണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിലുണ്ടാവുക എന്താ ജസ്റ്റ് നോക്കാം നമുക്ക്. 1, 2, 3, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കി 50 പീസ് ഇല്ല കേട്ടോ. 40, 41 വേറൊന്ന് പൊട്ടിച്ച് നോക്കി, അതിൽ 43 അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. ചിലയിലൊക്കെ 50 പീസ് ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ പറഞ്ഞ പടക്കം. ഇതിൻ്റെ സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് എടുത്തിട്ട് ഇവിടെക്കന്നെ ഇങ്ങനെ എറിയുകയാണെങ്കിൽ അവിടെ പൊട്ടിയിട്ട് സൗണ്ട് ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് എത്താന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതേപോലത്തെ പേപ്പേഴ്സാണ്. ഇതാ ഓക്കെ, ഇതേപോലത്തെ ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതേപോലെ അഴിച്ചെടുക്കുക. ഇതിൽ നമുക്ക് കുറച്ച് കല്ലുകൾ കാണാൻ പറ്റും. അതായത് നമ്മളെ ചെറിയ പാറക്കല്ലുണ്ടല്ലോ, വെള്ളാരം കല്ല് എന്നൊക്കെ പറയുന്നത്, ആ കല്ലുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ കല്ലിൽ കരിമരുന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് വെച്ചത് കണ്ടോ, ഇതേപോലെ വെച്ചത്. അപ്പോൾ ആ കരിമരുന്നും കൂടി മിക്സ് ചെയ്ത ആ കല്ലുകളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പേപ്പറിൽ ചുരുട്ടി വെച്ചിട്ട് അത് നിലത്തേക്ക് എറിയുമ്പോൾ അതെല്ലാം കൂടി ഇതാവുമ്പോൾ ടച്ച് ആകുമ്പോൾ ഉണ്ടാകുന്ന അതിലാണ് ഇത് കത്തുന്നത്, അതായത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കൂട്ടി വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് ഇനി ഇങ്ങനെ അങ്ങോട്ട് തന്നെ ഇതാക്കിയതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പഴയ പോലെ തന്നെ ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം ഒന്ന് എറിഞ്ഞു നോക്കാം. കുറച്ച് ഫാസ്റ്റായിട്ട് അറിയണ്ടോ. ഇതാ ഇങ്ങനെ ഇങ്ങനെ നിലത്തേക്ക് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതിന് പകരം ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൊട്ടുന്നത് കാണാം കണ്ടോ. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സൗണ്ട് കണ്ടോ. ഇനി നമുക്കൊരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട്, ഒരു 5 എണ്ണം വെച്ചിട്ട് എറിയാം. അടിപൊളിയല്ലേ. ഇനി നമുക്കിത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു 10-20 എണ്ണം ഒപ്പം. ഓക്കെ, ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു 5000 എണ്ണം അല്ലെങ്കിൽ 1000 എണ്ണം ഇതേപോലെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന്. ഈ കാണുന്നതാണ് നമ്മളൊരു പാക്കറ്റ് എറിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആ വേസ്റ്റ് കണ്ടോ. ഇതെല്ലാം ആ ഒരു വൈറ്റ് കളറിലായിരുന്നു ഇതിൻ്റെ. നമ്മൾ നേരത്തെ പൊളിച്ച് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് ഓരോ എന്താ ചെറിയ ചെറിയ കല്ലുകളും. പക്ഷേ ഇപ്പം കണ്ടോ ജസ്റ്റ് കളറ് മാറിയത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അത് പൊട്ടിൽ നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്ത്തിൻ്റെ പ്രവർത്തനം മനസ്സിലായില്ലേ? ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെ, എന്നാലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ആണ് ജസ്റ്റ് നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ 50 എണ്ണത്തോളം ഇന്ന് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കുറേ കിട്ടിയിട്ടോ, ഒരുപാട് കല്ല് കിട്ടി, അതുപോലെ തന്നെ ഒരുപാട് സൗണ്ട്, നല്ല അടിപൊളി സൗണ്ടും കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാ ഒരു എന്ത് ഫുള്ളായിട്ട് നമ്മുടെ കയ്യിൽ 5000 പീസാണ് ഉള്ളത്. അപ്പോൾ 5000 പീസും ഉണ്ടാവില്ല, ചിലതൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഏകദേശം ഏതായാലും ഇവർ പറഞ്ഞ കണക്കിന് 5000 പീസ് ഉണ്ടാവണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളൊന്ന് പൊളിച്ചെടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അവസാനമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒറ്റ ഇതിൽ എറിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ ഒറ്റ പൊട്ടികളോട് കൂടി നമ്മൾ ഫുള്ളായിട്ട് സ്പീഡായിട്ട് ഇത് ഫുള്ളുമായിട്ട് പൊളിച്ചെടുക്കാൻ പോവാണ്. ഇതേപോലെ പാക്കറ്റ് പൊളിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടാവും. അങ്ങനെ കൂട്ടാക്കി കൂട്ടാക്കി വെക്കട്ടെ ഇവിടെ. ഓക്കെ, അങ്ങനെ നമ്മളിത് 1000 പീസ്, ഇതാ ഇത് 1000 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നമ്മൾ പൊളിച്ചെടുത്തു. ഇനി ബാക്കിയും കൂടി ഉണ്ട്, അതും കൂടി പൊളിച്ചെടുക്കാം.
അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു 2000 ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത്രയും സൗണ്ട് ഉണ്ടാകുമ്പോൾ ഒരു 2000 3000 ഒക്കെ ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ഇനി നേരെ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിത് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ സംഭവം ഇല്ലല്ലേ, ഓക്കെ നമ്മളിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന ആ ഒരു പടക്കം. അപ്പോൾ ഇത് എത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 നമ്മൾ എടുത്തിരുന്നത്. അതിനൊരു 100 അങ്ങനെ ഇങ്ങനെ ആയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഏകദേശം എങ്ങനെയാണ് 4500 എങ്ങനെയാലും ഉണ്ടാവും. അപ്പോൾ നമ്മളുള്ളത് മാസ്റ്റർ പീസ് നമ്മുടെ കട്ടൺ ഷോപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ താഴേക്ക് ഇടാം കേട്ടോ, നമ്മൾ രണ്ടല്ല മൂന്ന് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് വരികയാണ്. ഇതേപോലെ പൊട്ടിക്കണം. ഇപ്പൊ ഒന്ന് പൊട്ടിക്കുന്ന സൗണ്ടുകൾ കേട്ടില്ല, അതേപോലെ 5000 ഒപ്പം പൊട്ടിക്കണില്ല. ഏകദേശം രീതിയിലെത്തിക്കാം, അതുപോലെ തന്നെ എല്ലാ രീതിയിലും പൊട്ടിച്ചു നോക്കാം. പിന്നെ നമുക്ക് 1000 2000 നോക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് നോക്കാൻ പറ്റും. ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. പറഞ്ഞോ, ആ സൗണ്ടിൽ പോയിക്കോട്ടെ. ആ പറഞ്ഞോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് കുഞ്ഞുട്ടി ഇവിടെ എറിഞ്ഞിക്കൊള്ളു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എത്രയുള്ളൂ. നമ്മൾ കുറച്ച് തീയൊക്കെ ഇട്ടതിന് ശേഷം വെട്ടിയോടൊക്കെ കത്തിച്ചു നോക്കുകയാണ്. അങ്ങനെ നമ്മൾ 5000 ഇതുപോലത്തെ പടക്കങ്ങൾ, പോപ്പ് ചെറിയ പടക്കങ്ങൾ എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് കുറെയൊക്കെ കത്തിച്ചു നോക്കി, അതുപോലെ തന്നെ സാധാ പോലെ ഇങ്ങനെ ഇട്ട് നോക്കി. അപ്പൊ അതിന്